हाय എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. നമുക്കിനി ഇതെങ്ങനെയാണ് നോക്കാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ നാല് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി. ഇനി നമുക്കിത് നല്ല കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഉള്ളി ഇപ്പോൾ നല്ല തിന്നായിട്ട് നീളത്തിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാനും അതുപോലെ നല്ല ക്രിസ്പി ആയി ഇരിക്കാനും വേണ്ടി നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഇതൊന്ന് ഞെവിടി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ഈ ഉള്ളി ഫ്രൈ ചെയ്ത് നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നെയ്യ് വേണ്ടാത്തവർക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഈ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് നമുക്ക് 1/2 മുറി നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയും പച്ചമുളക് തക്കാളി അങ്ങനെ ഒന്നും ഇടുന്നില്ല. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കുന്നതിനായിട്ട് മുമ്പേ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഈ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ചിക്കനിൽ നിന്ന് അല്പമൊക്കെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നവരെ നമുക്കിത് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിനകത്ത് വെച്ച് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് നമുക്ക് കുക്കായി കിട്ടിക്കൊള്ളും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഒന്ന് തുറന്ന് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ചിക്കനൊന്നും നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.